അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ മന്ദാർ വയനാട് ദുരന്തത്തിൻ്റെ വേദന ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരുപാടുണ്ട് ഇന്നവിടെ പ്രധാനമന്ത്രി സന്ദർശിച്ചിരുന്നു ദുരിതബാധിതരെ നേരിട്ട് കണ്ട് അവർക്ക് ആശ്വാസങ്ങൾ നൽകിയിരുന്നു ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ഇസ്ലാമിക് സ്റ്റാറ്റസ് മലയാളം എന്ന് പറയുന്ന ഒരുപാട് ഒരു പേജിൽ ഈ ഒരു വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടൊരു പോസ്റ്റ് എഴുതിയത് കണ്ടു വളരെ സങ്കടം തോന്നി ആ പോസ്റ്റർ കണ്ടപ്പോൾ വയനാട് എന്താ പറയുക വ്യഭിചാരത്തിൻ്റെ കേന്ദ്രമാണ് ഇത് അല്ലാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയതാണ് എന്നൊക്കെ രീതിയിലുള്ളൊരു പ്രചരണമാണ് ആ ഒരു സ്റ്റാറ്റസിൽ ഉണ്ടായിരുന്നത് ഞാൻ ഒതുവില്ല നമുക്കത് കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് അതിലൊരു വീഡിയോയും ഒരു മാധ്യമത്തിൽ വന്ന ഒരു വീഡിയോയും തെളിവായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് ദുരന്തങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ പല പല മേഖലകളിലുണ്ടാവരുണ്ട് ഇതിനൊക്കെ നമ്മൾ ഈ രീതിയിലൊരു ദൈവിക ശിക്ഷയാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് എന്ന രീതിയിൽ കാരണങ്ങൾ കണ്ടെത്തുന്നത് ശരിയായൊരു ഇസ്ലാമിക കൾച്ചറാണോ നമ്മളൊന്ന് ശരിക്കും ചിന്തിച്ച് നോക്കുക നമ്മളതിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതാ ഇതാണ് എന്തുകൊണ്ട് വയനാട്ടിലും മലപ്പുറത്തും പർവ്വതങ്ങൾ പൊട്ടി ദൈവികമായ ശിക്ഷ ഇറങ്ങുന്നു വയനാട്ടിലെ റിസോർട്ടുകളിൽ ഭൂരിഭാഗവും നടക്കുന്നത് വ്യഭിചാരമാണ് നാം ചിന്തിക്കുന്നതിലും അപ്പുറം ചീത്തയായ ജീവിതമാണ് ഇരുപത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ പോലും നയിക്കുന്നത് നല്ലവണ്ണം ജീവിക്കുന്നവരെ അവർ പരിഹസിച്ച് നശിപ്പിക്കുന്നു സ്കൂളിലും കോളേജിലും വ്യാപകമായിട്ട് അനാശാസ്യ നടക്കുന്നു രാത്രി മുതൽ പുലരുവോളം ഫോണിൽ കൂടിയും അനാശ്വാസ്യം നടന്നുകൊണ്ടിരിക്കുന്നു രക്ഷിതാക്കളൊന്നും അറിയുന്നില്ലെങ്കിലും റബ്ബെല്ലാം അറിയുന്നു അത്തരം സമൂഹങ്ങൾ നശിപ്പിച്ച ചരിത്രം കുർ ഉടനീളം കാണാൻ കഴിയും അനാശാസ്യം കൂടുന്നത് കൊണ്ടുള്ള ദൈവശിക്ഷയാണ് കേരളത്തിൽ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും മറ്റും വരാൻ കാരണം ഈ ദുരന്ത സമയത്ത് പറയേണ്ടതല്ല എന്ന ബോധ്യമുണ്ടെങ്കിലും അടുത്ത ദുരന്തം വരുന്നതിന് മുൻപ് പറയൽ ബാധ്യത ആയതുകൊണ്ടാണ് പറയുന്നത് അഞ്ചു വർഷം മുൻപ് വയനാട്ടിൽ വെച്ച് നടന്ന ഒരു പ്രഭാഷണത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾപ്പെട്ട ഒരു മഹാൻ പറഞ്ഞിരുന്നു ജനങ്ങളുടെ ജീവിത രീതി കണ്ട് ഇവിടത്തെ പർവ്വതങ്ങൾ ഞങ്ങൾ ഈ ജനതയുടെ മേൽ പൊട്ടി വീഴട്ടെ എന്ന് അള്ളാഹുവിനോട് സമ്മതം ചോദിച്ചു കൊണ്ടിരിക്കുന്നു അതിനാൽ അള്ളാഹുവിന് നിരക്കാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക ശിക്ഷയിറങ്ങുമ്പോൾ നിരപരാധികളെയും ബാധിക്കും മൊത്തം നശിച്ചു തീരും മുൻപ് നന്മയിലേക്കോടുക അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി ഈ രീതിയിൽ വയനാട് മുഴുവനും ഈ മുണ്ടക്കൈലെയും ചൂരൽമലയിലെയും സാധാരണക്കാരെ അധിക്ഷേപിക്കുന്ന രീതിയായിട്ടാണ് ആയിട്ടാണ് എനിക്കിത് തോന്നിയത് ഏത് ഇസ്ലാമിക സ്റ്റാറ്റസ് ആണെങ്കിലും ഇസ്ലാമികമായ ഒരു എന്താ പറയുക കൾച്ചർ കൊടുക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക സന്ദേശം കൊടുക്കുന്ന സോഷ്യൽ മീഡിയ പേജുകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരുപാട് നന്മകളും അത് അത് കൊടുക്കാറുണ്ട് പക്ഷേ ഈ കൊടുക്കുന്നത് ഇതൊരു ശരിയായ കോൺസെപ്റ്റ് അല്ല എന്നാണ് ഞാൻ എൻ്റെ ഗുരുനാഥന്മാരിൽ നിന്നും പഠിച്ചിട്ടുള്ളത് വയനാട് ഈ ദുരന്തം ഉണ്ടാവാൻ കാരണം വെറുതെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇസ്ലാമിനെ കുറിച്ചിട്ട് അറിവുണ്ട് എന്ന് കരുതിയിട്ട് ഇങ്ങനെ എഴുതി വിടുമ്പോൾ അത് വേദനിപ്പിക്കുന്നത് ആരെയാണ് എന്നൊരു ഒരു കുറഞ്ഞൊരു കോമൺ സെൻസ് സെൻസെങ്കിലും ഉണ്ടാവണ്ടേ ഇതുപോലെ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും സെക്സ് ടൂറിസം ഒക്കെ സാധാരണയായിട്ട് നടന്നു വരുന്ന ഒന്നാണ് അത് വയനാട് എല്ലായിടത്തും ഉണ്ട് അവിടെയൊക്കെ ഹോം സ്റ്റേകൾ ഉണ്ടാക്കി അവിടെ നമുക്ക് എന്തും കിട്ടുന്ന അവൈലബിൾ ആവുന്ന ഒരു സാഹചര്യം അതേപോലെ സ്പാ എന്ന പേരിൽ ക്രോസ് മസാജിങ് ആണിനും പെണ്ണിനും എന്തും കിട്ടാവുന്ന സാഹചര്യങ്ങൾ മദ്യം പെണ്ണാണെങ്കിലും ഇതൊക്കെ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും നടക്കുന്ന ഒന്നാണ് ഇങ്ങനെ ഇതുപോലെ ചെയ്തിട്ടാണ് പടച്ചറബ്ബ് അവിടെ ഉരുൾപൊട്ടലും ഇങ്ങനെയുള്ള വെള്ളപ്പൊക്കവും പ്രയാസങ്ങളൊക്കെ ഉണ്ടായതെങ്കിൽ ഇതൊക്കെ പട്ടായ പോലെയുള്ള ഈ സെക്സ് ടൂറിസം വൃത്തിയിൽ നടക്കുന്ന വൃത്തിയിൽ നടക്കുന്ന പബ്ലിക്കിൽ നടക്കുന്ന ഒരുപാട് ഏരിയകളുണ്ട് അവിടെയല്ലേ ഇത് നടക്കേണ്ടത് അപ്പോൾ നമ്മളൊരു ഭാഗത്ത് പ്രകൃതിപരമായ ദുരന്തം സംഭവിക്കുമ്പോൾ അതിനെ ഈ രീതിയിലുള്ള ഒരു ഒരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ട് സ്വയം നമ്മൾ വില കുറഞ്ഞവരാവാ നിൽക്കണം ഇസ്ലാമിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ തന്നെ ഇതൊക്കെ തൊട്ടതും പിടിച്ചതൊക്കെ അള്ളാഹു ശിക്ഷിക്കുന്നതാണ് എന്ന രീതിയിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ അതെന്തുമാത്രം അബദ്ധമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ സാക്ഷാൽ ഉമർ അലിയുള്ള ഭരണകാലത്ത് രണ്ടാം ഖലീഫ ഉമർ റാൻ ഭരണകാലത്ത് കുറച്ച് വർഷങ്ങളോളം ഭയങ്കര വരൾച്ചയുണ്ടായി ഭയങ്കര പട്ടിണിയായ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു രണ്ടാം ഖലീഫ് മോശക്കാരനായതുകൊണ്ടാണോ രണ്ടാം ഖലീഫയുടെ കാലത്തുള്ള ജനങ്ങൾ മോശക്കാരായതുകൊണ്ടാണോ ഇതൊന്നുമല്ല അന്നത്തെ വിധി അങ്ങനെയാണ് അത് അന്നത്തെ കഥ അങ്ങനെയാണ് ചിലപ്പോൾ ആളുകൾ നന്നായത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊന്നിതൊന്നുമില്ല നമുക്ക് ആ ഒരു സാഹചര്യത്തിലെ വിധി എന്താണോ അതേ രീതി നമ്മൾ അനുഭവിക്കാൻ നല്ലവരും ചീത്തവരൊക്കെ അനുഭവിക്കേണ്ടി വരും അപ്പോൾ അതിൽ തെളിവായിട്ടൊരു വാർത്തയുടെ ഭാഗം ആ വാർത്തയുടെ ഭാഗം ഞാൻ കാണിച്ചു കാണിച്ചുതരാം അതിലെന്താ എന്നുള്ളത് പക്ഷേ ഈ രീതിയിൽ ഈ ശിക്ഷ എന്ന രീതിയിൽ നമ്മൾ ഇസ്ലാമികപരമായിട്ടൊരു ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ പ്രവർത്തനം നടത്തുന്ന ആളുകളെ ഈ രീതിയിലതിനു വക്രീകരിക്കരുത് നമുക്കറിയാം അവിടെ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാവാനുള്ള കാരണം കൃത്യമായിട്ടുള്ള പ്രകൃതിയോട് കാണിച്ച ക്രൂരതയാണ് അവിടുന്ന് കൃത്യമായിട്ട് മരങ്ങൾ മുറിച്ച് മാറ്റി ആ മരങ്ങൾ മുറിച്ച് മാറ്റുന്നതോടു കൂടി ഭൂമിയിൽ ആ ഒരു അതിൻ്റെ വേരുകൾ അവിടെ വേസ്റ്റായി അത് പിന്നീട് ദ്രവിച്ച് അതിലേക്ക് ഇറങ്ങി പൈപ്പിംഗ് സമ്പ്രദായം ഉണ്ടായതാണ് അതുകൊണ്ടാണ് ആ മരയുടെ ഭാഗം അങ്ങനെ ഇടിഞ്ഞ് താഴേക്ക് പോയത് ആ താഴേക്ക് പോയപ്പോൾ അവിടെ ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു ആ മനുഷ്യരുടെ കുടുംബവും ജീവിതവും അപ്പാടെ തകർന്നു ഇന്നിപ്പോൾ ഒരു സീതാക്കുണ്ട് വെള്ളച്ചാട്ടം എന്ന് ഒരു വെള്ളച്ചാട്ടം തന്നെ കാണാനില്ല അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രകൃതിയുടെ ദുര ഒരു പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ ദുരന്തങ്ങൾ എന്നുള്ളൊരു പ്രയോഗം പോലും ശരിയല്ല പ്രകൃതിക്ക് ദുരന്തങ്ങളൊന്നുമില്ല നമ്മളവിടെ കാട്ടിച്ചു കാട്ടിക്കൂട്ടുന്ന പല പ്രതിഭാസങ്ങളും വരുമ്പോൾ ഈ ഒരു മാറ്റങ്ങളുണ്ടാകുന്നു പക്ഷെ അതിനെയൊക്കെ ഈ രീതിയിൽ നമ്മൾ ചിത്രീകരിക്കുന്നത് ഒരു നിമിഷം നമ്മൾ ചിന്തിച്ച് നോക്കുക അവിടെയുള്ള ആളുകൾ അവിടെ നാനാജാതി മതസ്ഥർ താമസിച്ചിരുന്ന ഒരു ഈടാണ് അവിടുത്തെ ആളുകൾ അവരുടെ ദുഃഖങ്ങൾ പറയുമ്പോൾ ആ ദുഃഖങ്ങളിൽ ഒപ്പം ചേർന്ന് പകരം അവിടെയൊക്കെ നടന്നത് ഈ രീതിയിലാണെന്നുള്ള ഒരു പ്രചരണം നടക്കുന്നത് അതൊട്ടും ആശാവഹമല്ല അപ്പൊ അതിന് കാരണമായിട്ട് അവർ പറയുന്ന ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ കയറുന്ന അനാശ്വാസം വലയിലകപ്പെടുന്നവരിൽ അധികവും ചെറിയ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥിനികൾ അടക്കമുള്ളവർ ഒപ്പം വർദ്ധിച്ച അളവിൽ ലഹരി ഉപയോഗവും മീനങ്ങാടി റാട്ടക്കുണ്ട് മേപ്പേരിക്കുന്ന് കൊളകപ്പാറ കുരിശുമല തുടങ്ങിയ ഭാഗങ്ങളിൽ മലനാട് ചാനൽ നടത്തിയ ഇൻവെസ്റ്റിഗേഷനിൽ വെളിവായത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ജില്ലയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും കുട്ടികളെ നീരാളി ഒതുക്കുന്ന ഇത്തരക്കാർക്കെതിരെ രക്ഷിതാക്കളും ബന്ധപ്പെട്ട അധികൃതരും ജാഗ്രത പാലിക്കുകയെന്ന മുന്നറിയിപ്പുമായി പൊതുപ്രവർത്തകർ അതിരാവിലെ വീട്ടിൽ നിന്നും യൂണിഫോമിൽ തികഞ്ഞ അച്ചടക്കത്തോടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾ തിരിച്ച് കൃത്യസമയത്തെ വീട്ടിലെത്തുകയാണ് പതിവ് സ്കൂളിലെത്തുന്നതിന് മുൻപുള്ള പൊതു പൊതുശൌചാലയത്തിലോ ആളൊഴിഞ്ഞ ഭാഗങ്ങളിലോ വെച്ച് യൂണിഫോം അഴിച്ചുമാറ്റിവച്ചാണ് ഇവർ വലയത്തിൽ വഴിമാറി സഞ്ചരിക്കുന്നത് പരിചിതമല്ലാത്ത ടൌണിലെ മെഡിക്കൽ ഷോപ്പുകളിൽ ഗർഭനിരോധന സാമഗ്രികൾ അന്വേഷിച്ച് ചെറിയ പെൺകുട്ടികളടക്കം എത്തുന്നത് സമീപകാലത്തായി വർദ്ധിച്ചു വരികയാണെന്ന് മെഡിക്കൽ ഷോപ്പ് അധികൃതർ പറയുന്നു ഉത്തേജനത്തിനായുള്ള മരുന്നുകൾ അന്വേഷിച്ചെത്തുന്ന ആൺകുട്ടികളും നിരവധിയാണ് ഇത് ചോദിക്കുമ്പോൾ പറയാറ്

ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതിന്റെ അവശിഷ്ടങ്ങളും വഴിയിൽ പലയിടങ്ങളിലായി ഉപേക്ഷിച്ചതും കാണാം സ്കൂൾ പ്രവൃത്തി ദിനങ്ങളിലാണ് നിരവധി കുട്ടികൾ ഇത്തരത്തിൽ പ്രദേശത്തെത്തുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് വയനാട്ടിലെ സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ പഠിക്കുന്ന നിരവധിയായ പെൺകുട്ടികൾ പല ചക്കന്മാരുടെ ഒപ്പം നിത്യം എന്നോണം ഈ കുറിച്ച് വരികയാണ് വരുന്നതിന്റെ ഭാഗമായിട്ട് പ്രദേശത്തെ ആളുകളൊക്കെ ഭയങ്കര ദുസഖകമായ ജനജീവിതമായി അനാശ്വാസ പ്രവർത്തനങ്ങൾ ലഹരിയുടെ ഉപയോഗമൊക്കെ ഭയങ്കരമായിട്ട് ഇവിടെ കണ്ടുവരുന്നു നാട്ടുകാർക്ക് അതിമനോഹരവും അഡ്വഞ്ചർ ടൂറിസത്തിൽ അനന്ത സാധ്യതകളുള്ളതുമായ കൊളകപ്പാറ കുരിശുമലയെ ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ സുരക്ഷിത ടൂറിസം കേന്ദ്രമാക്കുന്നതോടൊപ്പം പ്രദേശവാസികൾക്ക് സ്വര്യജീവിതം ഉറപ്പാക്കണമെന്നും ആവശ്യം ശക്തമാവുകയാണ് പരിപാലനമായ കുരിശുമലയും പരിസരവും മാലിന്യമുക്തമാക്കി സംരക്ഷിക്കണമെന്ന ആവശ്യവും ഇവർ ഉന്നയിക്കുന്നു സ്കൂളിലേക്ക് പോകുന്ന നമ്മുടെ കുട്ടികളുടെ ശാശ്വത ഭാവി ഉറപ്പാക്കുന്നതിനായി രക്ഷിതാക്കളും സ്കൂൾ അധികൃതരും പോലീസ് അധികാരികളുമടക്കം കനത്ത ജാഗ്രത പാലിക്കണമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നു അപ്പോൾ നമ്മളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കുക ഇതിൽ പറയുന്ന സംഗതിയിൽ ഇത് വയനാട് എവിടെയെങ്കിലുമൊക്കെ പ്രദേശമായിരിക്കും ഇതിനടുത്ത പ്രദേശമാവും അല്ലെങ്കിൽ ദൂരെയുള്ള പ്രദേശമാവും അപ്പോൾ ഇത് മുൻപ് വന്നൊരു വാർത്തയാണ് ഞാനിത് കണ്ടിരുന്നു ഈ ഒരു വാർത്ത പൊക്കി പിടിച്ചുകൊണ്ട് ഈ ഒരു പ്രദേശത്തിൽ ഇങ്ങനെ ശിക്ഷ ഇറങ്ങാൻ അതിന് ഏതൊരു ഔലിയാക്കളെയും കൂട്ടുപിടിക്കുന്നുണ്ട് ഈ ഇതൊക്കെ ഒരു വലിയ ഭീകരമായിട്ട് പൊട്ടിത്തെറിച്ച് നശിച്ച് ഇസ്ലാമിൻ്റെ ഒരു ഒരു പലപ്പോഴും ഈ ഒരു ദുരന്തശേഷം അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് തന്നെ ഒരു ഇറങ്ങുന്ന ഒരു ക്രൂരനായ ഒരു പടച്ചോനയാണ് പള്ളികളിലും മറ്റൊക്കെ പ്രസംഗത്തിൽ കേൾക്കുന്നത് എത്രയോ മനുഷ്യർ അതിൽ നിന്ന് രക്ഷപ്പെട്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെട്ട കഥകളുണ്ട് പക്ഷേ ഇത് ഇതിൽ ഈ ഒരു ഇസ്ലാമിക് സ്റ്റാറ്റസ് മലയാളം എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പേജ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പക്ഷേ മതത്തിനോട് താല്പര്യമുള്ള കുറച്ച് അറിവുള്ള ഒരാളായിരിക്കാം നമ്മൾ അവരെ മാത്രമല്ല കുറ്റം പറയേണ്ടത് നമ്മൾ കേൾക്കുന്ന മതത്തിൻ്റെ വിശ്വാസം തന്നെ ഈ രീതിയിലാക്കിയിരിക്കണേ എന്തെങ്കിലും ദുരന്തം സംഭവിക്കുകയാണെങ്കിൽ അത് മുഴുവനും പടച്ചവൻ്റെ ശിക്ഷയാക്കിയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഒരു കാര്യം മഹാന്മാർ പ്രത്യേകം പറയുന്നുണ്ട് പണ്ട് കാലത്ത് അതായത് ഹബീബായ നബിയുടെ മുൻപുള്ള പ്രവാചക പ്രവാചകാനുയായികൾക്കൊക്കെ അവർ വളരെ വലിയ തെറ്റുകളാണെങ്കിൽ ദുനിയാവിൽ നിന്ന് തന്നെ അവർക്ക് അതിൻ്റെ ശിക്ഷ കൊടുക്കുമായിരുന്നു ഹബീബായ നബിയുടെ കാലമായപ്പോൾ ആ രീതി മാറ്റിവെച്ചു എന്നും എന്തെങ്കിലും ദുനിയാവിലെ പ്രശ്നങ്ങൾക്കൊക്കെ ആഹ്റത്തിൽ ചെന്നാലേ അതിൻ്റെ ശിക്ഷ ഉണ്ടെങ്കിൽ അത് ആ രീതിയിൽ കിട്ടുകയുള്ളൂ അപ്പം ദുനിയാവിൽ അവരിങ്ങനെ അഹങ്കരിച്ച് നടക്കും അതൊക്കെ അവർക്കതൊക്കെ നീട്ടിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ആളുകൾ ആ ദുരന്തത്തിന് ഇരയായ ആളുകളുടെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല അവരൊക്കെ അത്രയും സങ്കടത്തിലാണ് അപ്പോൾ നമ്മൾ അവരൊക്കെ ഇത്ര മോശക്കാരാണ് എന്ന് ചിത്രീകരിക്കുകയാണോ വയനാട് മാത്രമല്ല കേരളത്തിന് എവിടെയൊക്കെ ടൂറിസം ഉണ്ടോ അവിടെയൊക്കെ മദ്യവും മയക്കുമരുതും കുട്ടികളും വഴുതറ്റുന്നതും ഒക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്നുണ്ട് നമ്മൾ നമ്മളതിനെ അതിനോ അതിനെതിരെ നമ്മൾ പ്രതിരോധ പ്രവർത്തനങ്ങളും നമ്മുടെ ദേവാ ഒക്കെ നടത്തണം പക്ഷെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഈ വർത്തമാനം പറഞ്ഞിട്ട് ഇസ്ലാമിനെന്ത് ചെയ്യരുത് നാറ്റിക്കാൻ വേണ്ടി നിൽക്കരുത്